അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറ 223 ആയത്തിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും, നിസാഉക്കും ഹർസുൻ ലക്കും ഫഅതു ഹർസക്കും അന്നാശിഅതും വഖദ്ദിമു ലിഅൻഫുസിക്കും വത്തഖുല്ലാഹ വഅലമു അന്നകും മുലാഖൂ വബശ്ശിറിൽ മുഅ്മിനീൻ. ഈ ആയത്തിൽ സ്ത്രീകളെ ഒരു കൃഷിയിടത്തോടാണല്ലോ ഉപമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ പുരുഷന്മാരുടെ അടിമകളാണ് എന്നാണ് ഇസ്ലാം ചിത്രീകരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഖുർആൻ വിമർശകരുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ആരോപണങ്ങളിൽ ആക്ഷേപങ്ങളിലൊന്നാണ് ഒരു ചോദ്യമായി വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ സ്ത്രീകളെക്കുറിച്ച് അവർ പുരുഷന്മാരുടെ കൃഷിയിടമാണ് എന്ന ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട് എന്നും അത് സ്ത്രീകളെ അവമതിക്കുവാനും അവഹേളിക്കുവാനും അതുപോലെ തന്നെ അവരെ താറടിച്ച് കാണിക്കുവാനും ഒക്കെയാണ് എന്നാണ് നമ്മുടെ വിമർശകന്മാരുടെ കണ്ടെത്തലുകൾ. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലേക്ക് നമ്മൾ വരുന്ന മുമ്പ് വിശുദ്ധ ഖുർആൻ സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന സ്ഥാനവും മാനവും അംഗീകാരവും പദവിയും അതുപോലെ അവരുടെ സ്വാതന്ത്ര്യം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് ഒരുപോലെ ഉത്തരവാദിത്തമുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട്. എന്നാൽ ഓരോരുത്തരുടെയും വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് അവരവർക്ക് സാധ്യമാകുന്ന ചില സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായുള്ള വിഷയങ്ങളുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗം സൂറത്ത് ഹുജറാത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. യാ അയ്യുഹ നാസ് ഇന്ന ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ. തീർച്ചയായും മനുഷ്യരെ, നിങ്ങളെ മുഴുവനും നാം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ്. ഇത് ഖുർആനിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാളിത്തമുള്ള വിധത്തിലാണ് ഈ ഭൂമിയിൽ മനുഷ്യവംശം ഉണ്ടായിട്ടുള്ളത് എന്ന് ഖുർആൻ എടുത്ത് പറയുന്നു. അതുമാത്രമല്ല, നമ്മൾ ചെയ്യുന്ന നന്മകളും തിന്മകളുമൊക്കെ അത് പുരുഷന്മാർ ചെയ്താലും സ്ത്രീകൾ ചെയ്താലും അതിൻ്റെ പ്രതിഫലമാണെങ്കിലും ശിക്ഷയാണെങ്കിലുമൊക്കെ അതിനെക്കുറിച്ചും ഖുർആൻ വളരെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. അതിലെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ സൂറത്ത് ആലു ഇമ്രാൻ 3-ാം അധ്യായം 195-ാമത്തെ വാക്യം. ഫസ്തജാബു ലഹും റബ്ബുഹും അന്നി ലാ ഉദിയു അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പുണ്യകർമ്മങ്ങൾ, അതുപോലെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ, അത് ആണായി എന്നതുകൊണ്ടോ പെണ്ണായി എന്നതുകൊണ്ടോ അതിൻ്റെ പ്രതിഫലം അവർക്ക് നാം നഷ്ടപ്പെടുത്തുകയില്ല, അതവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു ഒരു പ്രാർത്ഥനയുടെ ഉത്തരമെന്നോണം പറയുന്നത് ആലു ഇമ്രാൻ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ സൂറത്തു നിസാഇൽ പറയുന്നത് വമൈ അമൽ മിനസ്വാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ. പടച്ചറബിലുള്ള പ്രതീക്ഷയോടെ വിശ്വാസത്തോടുകൂടി നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും, അവർക്ക് ഉലായിക്ക യദുഹുലുനൽ ജന്ന വലാ യുദലമൂന നഖീറ. അവരെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും അവരോട് തരിമ്പും അനീതി കാണിക്കപ്പെടുകയില്ല എന്നും ഇവിടെ എടുത്തു പറയുന്നു. സൂറത്തു നിസാഇലെ 124-ാമത്തെ വാക്യമാണത്. ഇതുപോലെ തന്നെ വേറെയും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. സൂറത്തു നഹലിൽ നിന്ന് ഒരു ഭാഗം, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹയ്യിനഹു ഹയാതൻ തയ്യിബ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ദൈവവിശ്വാസത്തോടുകൂടി പ്രതിഫലച്ചയോടുകൂടി നന്മകൾ ചെയ്യുമ്പോൾ അവർക്കതിൻ്റെ പ്രതിഫലമായി ഏറ്റവും നല്ലൊരു ജീവിതമാണ് അവർക്ക് നൽകുന്നത് എന്നും, മാത്രമല്ല വല നജ്സിയന്നഹും അജ്റഹും ബി അഹ്സനിമാ കാനു യഅ്മലൂൻ. അവർ പ്രവർത്തിച്ചതിലെ ഏറ്റവും മികച്ചത് നോക്കിയിട്ട് അതിനനുസരിച്ച് അവർക്ക് കൃത്യമായ പ്രതിഫലം നൽകും എന്നും ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആണായി എന്നതുകൊണ്ടോ പെണ്ണായി എന്നതുകൊണ്ടോ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ വിഷയങ്ങളോ ഒന്നും വരുന്നില്ല. മറിച്ച് നൽകേണ്ട സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അംഗീകാരവും അതുപോലെ ആദരവും ബഹുമാനവും എല്ലാം നൽകിക്കൊണ്ടാണ് ഖുർആൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആണിന് ആണിൻ്റെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട്, പെണ്ണിന് പെണ്ണിൻ്റെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് അവർക്ക് നിർവഹിക്കാൻ സാധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവിടെയൊക്കെയും അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യമാണ് വിശുദ്ധ ഖുർആൻ ഇവിഷയമൊക്കെ പ്രത്യേകമായി എടുത്തു പറയുന്നത്. എന്നാൽ ഇതുമാത്രമല്ല, ഇനി സ്ത്രീ എന്നത് അവളുടെ ശാരീരികവും മാനസികവുമായിരിക്കുന്ന പ്രകൃതവും പ്രത്യേകതയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ
അവരെ പ്രത്യേകം കെയർ ചെയ്യേണ്ടതുണ്ട് എന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും സംരക്ഷിക്കേണ്ടതുണ്ട് എന്നും സഹായിക്കേണ്ടതുണ്ട് എന്നും ഒക്കെ പറയുന്ന വാക്യങ്ങൾ വേറെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഖുർആനിൽ പറയുന്ന ഒരു ഭാഗം വആശിറുഹുന്ന ബിൽ മഅറൂഫ് ഫഇൻ കരിഹ്തുമൂഹുന്ന ഫഅസാ അൻ തക്രഹു ഷൈഅൻ വയജ്അൽ അല്ലാഹു ഫീഹി ഖൈറൻ കസീറ. നിങ്ങൾ സ്ത്രീകളോട് ഏറ്റവും മാന്യമായ രൂപത്തിൽ പെരുമാറണം. അവരിൽ നിന്ന് നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്ന, വിദ്വേഷമുണ്ടാക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങളുണ്ടായാൽ അതോടുകൂടി അവരെ വെറുക്കുകയല്ല വേണ്ടത്, മറിച്ച് ആ ഒരു വിഷയത്തിൽ പോലും പടച്ചറബ് ഒരുപക്ഷെ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ അവരോട് നല്ല നിലക്ക് പെരുമാറി മുന്നോട്ട് പോകണം എന്ന് ഖുർആൻ ആവശ്യപ്പെടുന്നു 4:19. ഇതുമാത്രമല്ല, ഇനി സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുമ്പോൾ, ആ പിന്നെ ഇണകളായി തുണകളായി ജീവിക്കുമ്പോൾ അവർക്കിടയിലുള്ള അവകാശങ്ങൾ, ബാധ്യതകൾ, കടമകൾ, കടപ്പാടുകൾ ആണായി എന്നതുകൊണ്ട് കൂടുകയോ പെണ്ണായി എന്നുകൊണ്ട് കുറയുകയോ ചെയ്യുന്നില്ല. എല്ലാം തുല്യമായി. ഖുർആൻ തന്നെ പറയുന്നു വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. ഒരു പെണ്ണിന് എന്തെല്ലാം അവകാശം, എന്തെല്ലാം ബാധ്യതകളാണോ നിർവഹിക്കാനുള്ളത് അതിന് സമാനമായിരിക്കുന്ന അവകാശങ്ങൾ അവർക്ക് നേടിയെടുക്കാനുണ്ട്. ഇത് തിരിച്ചും പറയാവുന്ന സംഗതിയാണ്. ഇത് യഥാർത്ഥത്തിൽ സ്ത്രീയെ തന്നെ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ ആണിന് ലഭിക്കുന്ന അവകാശങ്ങൾക്ക് സമാനമാണ്, തുല്യമാണ് എന്ന് കൃത്യമായി എടുത്തു പറയുന്നു. അപ്പോൾ ഉത്തരവാദിത്തങ്ങളാണെങ്കിലും, ബാധ്യതകളാണെങ്കിലും, കടമകളാണെങ്കിലും, കടപ്പാടുകളാണെങ്കിലും, അതുപോലെ തന്നെ അവകാശങ്ങളാണെങ്കിലും അവർക്കൊക്കെയും തുല്യമായ പരിഗണനയാണ് ദാമ്പത്യ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ സ്ത്രീയെ പരിഗണിക്കേണ്ട വിധം പരിഗണിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ മതം ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീകൾക്ക് നൽകേണ്ട പ്രത്യേക കെയറിങ്ങിനെ കുറിച്ചുള്ള ചില വിഷയങ്ങൾ, പ്രത്യേകമായി കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞു വച്ചിരിക്കുന്ന ചില സംഗതികളാണ്. ആണിനോടും പെണ്ണിനോടും സമാനമായി തന്നെ പറഞ്ഞൊരു വാചകം ഹുന്ന ലിബാസുല്ലക്കും വഅൻതു ലിബാസുല്ലഹുന്ന. 2:187 വാക്യത്തിലൊരു ചെറിയ ഭാഗമാണത്. അവർ നിങ്ങൾക്കും നിങ്ങൾ അവർക്കും പരസ്പരം വസ്ത്രമാണ് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. അതൊരു ഒരു ചെറിയ സംഗതിയല്ല. എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഉപമകളായി, അലങ്കാരങ്ങളായി ഒരുപാട് സംഗതികൾ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഹുന്ന ലിബാസുല്ലക്കും വാൻതുൽ ലിബാസുല്ലഹുന്ന എന്ന് പറയുമ്പോൾ നമ്മുടെ ഖുർആൻ വിമർശകന്മാർ അവർ ലിബാസി എന്ന് പറഞ്ഞാൽ വസ്ത്രമെന്നാണല്ലോ, അപ്പോൾ ഒരു സ്ത്രീയെ, നമ്മുടെ ഭാര്യയാണെങ്കിലും അവരെ നമുക്ക് ഉടുക്കാൻ പറ്റുമോ, അതുപോലെ ഒരു പുരുഷനെ, അയാൾ നമ്മുടെ ഭർത്താവാണെങ്കിലും അയാളെ നമുക്ക് ഉടുക്കാൻ പറ്റുമോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിച്ചേക്കാം. കാരണം അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ ഖുർആനിലൊരു പരാമർശത്തെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 സൂറത്തു ബഖറയിലെ 223 വാക്യമാണ് ഇവർ ഇപ്പോൾ വിമർശന വിധേയമാക്കിയിട്ടുള്ളത്. നിസാഉക്കും ഹറസുല്ലക്കും ഫഅത്തു ഹറസക്കും അന്നാശിത്തും. ആ ആയത്ത് തുടങ്ങുന്ന അങ്ങനെയാണ്, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങൾക്കുള്ള കൃഷിയിടങ്ങളാണ്, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങൾക്കുള്ള കൃഷിയിടമാണ്, ആ കൃഷിയിടത്തെ നിങ്ങൾ വിചാരിക്കുന്ന രൂപത്തെ സമീപിച്ചുകൊള്ളുക എന്നാണ് ഖുർആൻ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. 2-3 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഇത് ഖുർആനിലെ ഉപമാലങ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. സ്ത്രീകൾക്ക് നൽകേണ്ട പരിഗണനയും സ്നേഹവും സംരക്ഷണവും ഒക്കെ വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒരു വിഷയം. ഇത് മനസ്സിലാകണമെങ്കിൽ ഉപമകളെക്കുറിച്ചും അലങ്കാരങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധ്യം വേണം. ഖുർആനിൽ പറഞ്ഞതും അല്ലാത്തതുമായിരിക്കുന്ന കാര്യം. ഇപ്പോൾ ഇവരിൽ ആരെയെങ്കിലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ താനൊരു പുലിയാണല്ലോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ പ്രതികരണം? ഏയ്, ഞാൻ പുലിയോ? എനിക്ക് വാലൊന്നുമില്ലല്ലോ, പുലിയുടെ തല എനിക്കില്ല, ആ പുലിയുടെ കൈകാലുകൾ എനിക്കില്ല, പുലിയുടെ ഉടലെനിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ വേണമെങ്കിൽ അവർ വാലുണ്ടോ എന്ന് തപ്പി നോക്കിയേക്കാം. കാരണം വാലറ്റ് പോയിരിക്കുന്ന കുരങ്ങനാണല്ലോ ഇവരുടെ മുത്തച്ഛനായി അവർ സ്വീകരിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, യഥാർത്ഥത്തിൽ ഒരാളെ നോക്കി താൻ പുലിയാണല്ലോ, അല്ലെങ്കിൽ സിംഹമാണല്ലോ, അവനൊരു കുറുക്കനാണല്ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ പറയുന്നത് കൊണ്ട് ശാരീരികമായി എല്ലാ അർത്ഥത്തിനും അതങ്ങനെ തന്നെയാണ് എന്നാണോ മനസ്സിലാക്കുക? അതല്ല, അത് രൂപമയാണ്, അലങ്കാരമാണ്, അതിലൂടെ മറ്റനേകം കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നാണോ? ഒരു സിംഹത്തിനുണ്ടാകുന്ന പ്രത്യേകതകൾ, അതുപോലെ പുലിക്കുണ്ടാകുന്ന പ്രത്യേകതകൾ, കുറുക്കൻ്റെ പ്രത്യേകതകൾ, അതൊക്കെ ചിലരിൽ കുറേശ്ശൊക്കെ കാണാൻ കഴിയും. അത് ധൈര്യത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, സൂത്രത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, അങ്ങനെ പല വിഷയങ്ങളിലും നമ്മൾ പലരെയും പലതിനോടും പലരോടും ഉപമിക്കാറുണ്ട്. ആ ഉപമങ്ങളെയൊക്കെ അക്ഷരാർത്ഥത്തിലെടുത്തുകൊണ്ട് ഇതാ ഇയാൾ അവനെ കുരങ്ങി പിന്നെ പുലി എന്ന് വിളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സിംഹം എന്ന് വിളിച്ചിരിക്കുന്നു, കുറുക്കൻ എന്ന് വിളിച്ചിരിക്കുന്നു എന്നൊക്കെ ആരെങ്കിലും ആക്ഷേപിക്കാറുണ്ടോ?
യഥാർത്ഥത്തിൽ ഇതുപോലെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഒരു പരാമർശമാണ് നിസാഉക്കും ഹറസുല്ലക്കും ഇത് മനസ്സിലാവണമെങ്കിൽ കുറച്ചുകൂടി കൃഷിയുമായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടാകുന്ന നല്ലതാണ് പലപ്പോഴും പഴമക്കാർ പറയാറുണ്ട് അല്ലെങ്കിൽ ചില മാതാപിതാക്കൾ പറയാറുണ്ട് നിങ്ങൾക്ക് മാതാപിതാക്കളുടെ വിഷമവും പ്രയാസവും ഒക്കെ അറിയണമെങ്കിൽ നിങ്ങളും ആ ഒരു സ്ഥാനത്തേക്ക് എത്തേണ്ടതുണ്ട് എന്ന് ചില കുട്ടികളോട് പറയേണ്ടി വരാറുണ്ട് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ആലോചനാശേഷിയുള്ള കുട്ടികളാണെങ്കിൽ പോലും അവർ മാതാപിതാക്കളുടെ ആ ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഈ വിഷയം പഠിക്കുന്നത് എങ്കിൽ അവർ ബുദ്ധിയുള്ളവരല്ല എന്നതിൻ്റെ അർത്ഥം അവർ ആ കാര്യങ്ങൾ നേരത്തെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ് എന്ന പോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന വിഷയമൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ കർഷകനായി മാറിയെങ്കിലേ ആവൂ എന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് യഥാർത്ഥത്തിൽ കർഷകനായില്ലെങ്കിലും നമ്മൾ കൃഷി ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ ബുദ്ധിയിലും ചിന്തയിലും ആലോചനയിലും അനുഭവത്തിലും കണ്ടെത്തുവാനും മനസ്സിലാക്കുവാനും കഴിയാവുന്ന ഏറ്റവും മനോഹരമായിരിക്കുന്ന രൂപമായാണ് ഖുർആൻ ഇവിടെ മുന്നോട്ട് വെച്ചത് എന്തുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞിരിക്കുക നമുക്കറിയാം മനുഷ്യനുള്ള കാലം മുതൽ ഉള്ളതും അവന് അനിവാര്യവും അവൻ്റെ ജീവിതവുമായി അഭേദ്യമായ ബന്ധമുള്ളതുമായിരിക്കുന്ന വിഷയമാണെന്ത് കൃഷി എന്ന് പറയുന്നത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അയാൾ പൊന്നുപോലെ സംരക്ഷിക്കുന്നതാണ് അവൻ്റെ കൃഷിയിടമെന്ന് പറയുന്നത് അത് അയാളുടെ ജീവിതത്തിൻ്റെ ഒരു വികാരമാണ് അതിന് നമുക്കറിയാം മണ്ണ് പാകപ്പെടുത്തി കളകളൊഴിവാക്കി അതിൽ വിത്തിറക്കി വെള്ളവും വളവും നൽകി അതിന് നൽകുന്ന സംരക്ഷണം അതുമാത്രമല്ല അതിലെ ഓരോ തളിരുകളും ഇങ്ങനെ വളർന്നു വരുമ്പോൾ ആ കർഷകൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷവും സമാധാനവും പ്രതീക്ഷയും അങ്ങനെ തുടങ്ങി എല്ലാ അർത്ഥത്തിനുമുള്ള സംരക്ഷണം നൽകുന്ന അതിനെ സ്നേഹിക്കുന്ന അതിനെ ഉൾക്കൊള്ളുന്ന തൻ്റെ ജീവിതത്തിൽ ഒരു വല്ലാത്ത നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നതാണെന്ത് ഈ കൃഷി എന്ന് പറയുന്നത് അത് കർഷകർക്ക് തന്നെയാണ് കൃത്യമായിട്ട് മനസ്സിലാവുക അപ്പം അതുകൊണ്ട് ആ തരത്തിൽ നമ്മൾ നമ്മുടെ ഇണകളോട് നമ്മുടെ ഭാര്യയോട് ആ അങ്ങനെയുള്ള സമീപനം സ്വീകരിക്കണം പൊന്നുപോലെ കാത്തു സൂക്ഷിക്കണം സ്നേഹിക്കണം അതുപോലെ സഹായിക്കണം സംരക്ഷിക്കണം ആദരിക്കണം അംഗീകരിക്കണം കൂടെ നിർത്തണം മാനസികമായി എല്ലാ പിൻബലവും പിന്തുണയും നൽകണം അങ്ങനെ ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളോട് പെരുമാറേണ്ടത് എന്ന് പറയാൻ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ചെറിയ പദം വളരെ വിശാലമായിരിക്കുന്ന അർത്ഥതലങ്ങളുള്ള ഉപമയായി അലങ്കാരമായി ഖുർആൻ ഉപയോഗപ്പെടുത്തി അപ്പോൾ ഇത് മനസ്സിലാവാത്തത് കൊണ്ടല്ല മനസ്സിലാവാത്ത ഭാവം നടിച്ചെങ്കിലേ ഖുർആനെ വിമർശിക്കുവാൻ സാധിക്കൂ എന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആനിലുണ്ട് പിന്നെ ഈ ഉപമകളായി പറഞ്ഞിരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ കാണാൻ പറ്റും അതിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയെടുക്കുന്നതിന് പകരം ഖുർആനെ വിമർശിക്കുവാൻ എന്തെങ്കിലും ഒരു ചെറിയ കാരണമെങ്കിലും കിട്ടുമോ എന്നാലോചിച്ച് നടക്കുന്ന അതിനുവേണ്ടി ഭൂതക്കണ്ണാടി വെച്ച് നടക്കുന്ന ആളുകൾ സ്വാഭാവികമായും കണ്ടെത്തുന്ന ചില വിഷയങ്ങൾ മാത്രമാണ് ഇത് ഇത് ഈ ആളുകൾക്ക് നമ്മൾ സാധാരണ പറയേണ്ട ഒരു മനുഷ്യനെക്കുറിച്ച് തനിക്ക് കാര്യമായ അറിവൊന്നുമില്ല എന്ന അറിവെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ ഏറെക്കുറെ യോഗ്യമാണെന്ന് പറയാം എന്നാൽ തങ്ങൾക്ക് യാതൊരു അറിവുമില്ല ബോധവുമില്ല ബുദ്ധിയുമില്ല ചിന്താശേഷിയുമില്ല യുക്തിബോധവുമില്ല എന്ന കാര്യം പോലും അറിയാത്ത അത്രയും മൂഢന്മാരായ മടയന്മാരായ മണ്ടന്മാരായിരിക്കുന്ന ആളുകൾ മാത്രമാണ് ഇങ്ങനെ ഉള്ള പരാമർശങ്ങൾ ഖുർആൻ എടുത്തിട്ട് ഇത് സ്ത്രീകളെ അവഹേളിക്കുവാനും അവമതിക്കുവാനും അതുപോലെ അവരെ താഴ്ത്തിക്കെട്ടുവാനുമാണ് എന്ന് പറയുകയുള്ളൂ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഒരു കർഷകൻ തൻ്റെ കൃഷിയിടത്തോട് എന്തുമാത്രം ആത്മബന്ധം പാലിക്കുന്നുവോ എന്തുമാത്രം വൈകാരികമായി ബന്ധം സ്ഥാപിക്കുന്നുവോ അതുപോലെ തന്നെ എത്രമാത്രം സന്തോഷവും സമാധാനവും അതിലൂടെ കണ്ടെത്തുന്നുവോ എന്നതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സംരക്ഷണവും അതുപോലെയുള്ള എല്ലാ പരിലാളനകളും അവർക്ക് ഈ സ്ത്രീകൾക്കും നൽകിക്കൊണ്ട് ആയിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അതിൻ്റെ അടുത്തൊരു ഭാഗം ഒരു ചെറിയ പരാമർശം ഫഅത്തു ഹറസക്കും അന്നാശിത്തും നിങ്ങളുടെ കൃഷിയിടത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധം സമീപിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ത്രീ പുരുഷ ബന്ധത്തിൽ പലർക്കും പല രൂപത്തിൽ ടേസ്റ്റുകളുണ്ട് ആ ടേസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് പരസ്പരമുള്ള ഇഷ്ടവും താല്പര്യവും പരിഗണിച്ചുകൊണ്ട് അനുഭൂതികളും സന്തോഷവും സമാധാനവും പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള രൂപത്തിൽ നിങ്ങൾക്കിടയിൽ അങ്ങനെയുള്ള ബന്ധങ്ങളാവാം എന്ന് പറയാനാണ് ഖുർആൻ പദം ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രൂപത്തിലുള്ള ആലങ്കാരികമായി ഉപമകളായി പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങളെ അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിന് പകരം വിമർശനത്തിന് പഴുതുണ്ടോ എന്ന് മാത്രം നോക്കി നടക്കുന്ന ഈ ദോഷയുക ദൃക്കുകൾ അവരാണ്
യഥാർത്ഥത്തിൽ തങ്ങളെ യുക്തിവാദികളാണ്, തങ്ങളെ നിരീശ്വരവാദികളാണ്, തങ്ങൾ വലിയ ബുദ്ധിയുള്ള ആളുകളാണ് എന്നൊക്കെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ മണ്ടന്മാരും മടയന്മാരും ഇവർ തന്നെയാണ് എന്ന് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളിലൂടെ ആരോപണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ വസ്തുത. ഇനിയും ഇങ്ങനെയുള്ള ചില വിമർശനങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. വടിയെ അതിലേക്കും വരാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.